ഹായ് കൂട്ടുകാരേ ഇന്നത്തെ ഗണിത ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ ക്ലാസ്സിൽ ടീച്ചർ പരിചയപ്പെടുത്തി തന്ന അമ്മുവിനെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ ആ ഉണ്ടല്ലേ കഴിഞ്ഞ കുറച്ച് ക്ലാസ്സുകളിലായി അമ്മുവിനെക്കുറിച്ചാണ് ടീച്ചർ പറഞ്ഞു തന്നത് അമ്മുവിനെ ഏറ്റവും ഇഷ്ടം ആരാണെന്നോ അമ്മുവിന്റെ മുത്തശ്ശി കാരണം എന്താണെന്നോ മുത്തശ്ശിമാർ ഒത്തിരി കഥകൾ പറഞ്ഞു തരും പാട്ടുകൾ പാടിത്തരും അല്ലേ അതുകൊണ്ട് തന്നെ അമ്മുവിന് മുത്തശ്ശിയെ വളരെ ഇഷ്ടമാണ് ഒരു ദിവസം മുത്തശ്ശി അമ്മുവിന് കഥകൾ പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ അമ്മുവിന് ഒരു സംശയം മുത്തശ്ശി മുത്തശ്ശിക്ക് എത്ര വയസ്സായി അപ്പോൾ മുത്തശ്ശി പറഞ്ഞു മോൾക്കിപ്പോൾ 11 വയസ്സല്ലേ മോളുടെ വയസ്സിനേക്കാൾ 59 വയസ്സ് കൂടുതലാണ് എനിക്ക് മോൾക്ക് കണ്ടെത്താമോ മുത്തശ്ശിയുടെ വയസ്സ് എത്രയാണെന്ന് 59-നോട് 11 കൂട്ടിയാൽ മതിയല്ലോ അതെ മോളെ 59-നോട് 11 കൂട്ടാനായി അമ്മു ഒരു എളുപ്പവഴി ഉപയോഗിച്ചു എന്താണെന്നോ 59-നോട് 11 കൂട്ടുന്നതിനു പകരം 11-നെ 10 1 ആക്കി മാറ്റി 11-നെ 10 1 ആക്കി മാറ്റി 59-നോട് 1 കൂട്ടിയാൽ എത്രയാണ് കൂട്ടുകാരെ എത്രയാണ് 59 1 60 അല്ലേ ആ പിന്നെ 60-ന്റെ കൂടെ 10 കൂട്ടാൻ എളുപ്പമാണ് അപ്പോൾ 60-ഉം 10-ഉം കൂടി കൂട്ടി എത്രയായി 70 അല്ലേ ആ 60 + 10 = എത്രയാണ് 70 യെസ് കറക്റ്റ് നോട്ട്ബുക്ക് എടുത്ത് ഒന്ന് എഴുതി കൂട്ടി നോക്കിക്കേ അമ്മ കണ്ടെത്തി ഉത്തരം ശരിയാണോ എന്ന് നമുക്ക് നോക്കാം 59-ഉം 11-ഉം എത്രയാണ് 59-നെ കൂട്ടണോ 11 എത്രയാണ് 59-നോട് 11 കൂട്ടിയപ്പോൾ എത്രയാണ് കിട്ടിയത് 70 അല്ലേ ടീച്ചർ ഒന്ന് എഴുതി കൂട്ടി കാണിച്ചു തരാം 59 + 11 9-നോട് 1 കൂട്ടിയാൽ 10 അല്ലേ 10-ന്റെ 0 ഇവിടെ എഴുതുന്നു 10-ന്റെ ഒരു 10-നെ ഇങ്ങോട്ട് മാറ്റുന്നു 1-ഉം 5-ഉം 6 6-നോട് 1 കൂട്ടിയാൽ എത്രയാണ് 7 അല്ലേ 6-ഉം 1-ഉം 7 അപ്പോൾ 70 നിങ്ങൾ കൂട്ടിയ ഉത്തരവും അമ്മുവിന് കൂട്ടിയ ഉത്തരവും ശരിയാണ് അല്ലേ മുത്തശ്ശി അമ്മയ്ക്ക് എത്ര വയസ്സായി ആ മോളുടെ അമ്മയ്ക്കോ എൻ്റെ വയസ്സിനേക്കാൾ 35 വയസ്സ് കുറവാണ് മോളുടെ അമ്മയ്ക്ക് അങ്ങനെയാണെങ്കിൽ അമ്മുവിനെ കണ്ടെത്താമോ കൂട്ടുകാരെ നിങ്ങൾക്കൊന്ന് സഹായിക്കാമോ 70 - 35 എത്രയാണെന്ന് ഒന്ന് കണ്ടെത്തി കൊടുക്കാമോ 70 - 35 എത്രയാണ് എത്രയാണ് ആ 35 എന്ന് പറയുന്നുണ്ട് വേറെ ആർക്കെങ്കിലും ഉത്തരം കിട്ടിയോ ആ നമുക്ക് നോക്കേ 35 പൂജ്യത്തിൽ നിന്ന് 5-കളെ എടുത്തു മാറ്റാൻ കഴിയുമോ ഇല്ല അല്ലേ ഈ 7-ൽ നിന്ന് ഒരു 10-നെ 0-ന്റെ സ്ഥാനത്തേക്ക് എടുത്തുകൊണ്ടുവരിക 10-കളുടെ സ്ഥാനത്ത് നിന്ന് 10-കളുടെ സ്ഥാനത്തുള്ള 7-ൽ നിന്ന് ഒരു 10-നെ നമ്മൾ 1-കളുടെ സ്ഥാനത്തേക്ക് എടുത്തുകൊണ്ടുവരുന്നു അപ്പോൾ ഇവിടെ 1-കളുടെ സ്ഥാനത്ത് ഒരു 10-ആയി 10-ൽ നിന്ന് 5 കുറച്ചാൽ എത്രയാണ് കൂട്ടുകാരെ 10-ൽ നിന്ന് 5 പോയാൽ എത്രയാണ് 10-ൽ നിന്ന് 5 പോയാൽ എത്രയാണ് 5 അല്ലേ ആ 5 ആണ് നമുക്കിവിടെ എഴുതിയിരിക്കുന്നത് ഇനി 7 10-കളിൽ നിന്ന് ഒരു 10 നമ്മൾ 1-കളുടെ സ്ഥാനത്തേക്ക് കൊടുത്തു അപ്പോൾ ഇവിടെ 6 10-കളേ ഉള്ളൂ 6 10-കളിൽ നിന്ന് 3 10-കൾ കുറച്ചാൽ എത്രയായി 6-ൽ നിന്ന് 3 പോയാൽ 3 അല്ലേ 6 - 3 = 3 അപ്പോൾ ഉത്തരം എത്രയാണ് കിട്ടിയിരിക്കുന്നത് 35 എത്രയാണ് 35 അല്ലേ അപ്പോൾ കൂട്ടുകാർ പറഞ്ഞ ഉത്തരം കുറച്ചു കഴിഞ്ഞപ്പോൾ അമ്മുവും വീട്ടുകാരെല്ലാവരും കൂടി ക്രിക്കറ്റ് കളി കാണാനിരുന്നു ക്രിക്കറ്റ് കളി കാണാനിരുന്ന് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും വലിയ മഴ വന്നു ക്രിക്കറ്റ് കളി നടക്കുന്നിടത്ത് വലിയ മഴയായി ഇന്ത്യയും ശ്രീലങ്കയും തമ്മിലായിരുന്നു കളി അമ്മുവിന് ഭയങ്കര സങ്കടമായി അയ്യോ ഇന്ത്യക്ക് 160 റൺസ് എടുക്കാനേ കഴിഞ്ഞുള്ളൂ ശ്രീലങ്കയ്ക്കാണെങ്കിൽ 250 റൺസ് എടുക്കാൻ സാധിച്ചു അപ്പോൾ അമ്മുവിൻ്റെ സങ്കടം കണ്ടപ്പോൾ അച്ഛൻ ചോദിച്ചു അമ്മു
എത്ര റൺസ് കൂടി കിട്ടിയാൽ ഇന്ത്യക്ക് ശ്രീലങ്കയുടെ അത്ര റൺസ് ആവും? 160 റൺസ് എടുത്തിട്ടുണ്ട് ശ്രീലങ്ക, 250 റൺസും എടുത്തിട്ടുണ്ട്. ഇന്ത്യക്ക് ശ്രീലങ്കയുടെ അത്രയും റൺസ് ആകണമെങ്കിൽ എത്ര റൺസ് എടുക്കണം? എന്ത് ചെയ്യണം? നമുക്ക് എന്ത് ചെയ്യണം? 250 നിന്ന് 160 കുറച്ചാൽ മതി. ഇതില് വലിയ സംഖ്യയിൽ നിന്ന് ചെറിയ സംഖ്യ കുറച്ചാൽ മതി. വലിയ സംഖ്യ ഏതാണ്? 250. 250 കുറയ്ക്കണം 160 അല്ലേ? 250 നിന്ന് 160 കുറയ്ക്കണം. പൂജ്യത്തിൽ നിന്ന് പൂജ്യം കുറച്ചാൽ എത്രയാണ്? 0 അല്ലേ? 5 10കളിൽ നിന്ന് 6 10കളെ എടുത്തു മാറ്റാൻ കഴിയുമോ? ഇല്ല അല്ലേ? 5 ചെറുതും 6 വലുതുമാണ്. അപ്പോൾ 5 10കളിൽ നിന്ന് 6 10കളെ എടുത്തു മാറ്റാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? തൊട്ടടുത്ത സ്ഥാനത്ത് നിന്നും 100നെ 10കളുടെ സ്ഥാനത്തേക്ക് കൊണ്ടുവരും. അപ്പോൾ 5 10കളിൽ നിന്നും 6 10കളെ എടുത്തു മാറ്റാൻ കഴിയാത്തത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? തൊട്ടടുത്ത സ്ഥാനമായ 100കളുടെ സ്ഥാനത്ത് നിന്ന് 100നെ 10കളുടെ സ്ഥാനത്തേക്ക് കൊണ്ടുവരും. അപ്പോൾ 100ഉം 5 10ഉം കൂടി ചേർന്നാൽ എത്രയാണ്? 100ഉം 5 10ഉം ചേർന്നാൽ എത്രയാണ്? 150 അല്ലേ? 150 15 10കളായി അല്ലേ? 100ഉം 5 10ഉം കൂടി ചേർന്നാൽ 15 10കളായി. 15 നിന്ന് 6നെ എടുത്തു മാറ്റാൻ പറ്റുമോ? 15 10കളിൽ നിന്ന് 6 10കളെ എടുത്തു മാറ്റാൻ കഴിയില്ലേ? 15 നിന്ന് 6 പോയാൽ എത്രയാണ്? 9. പിറ്റേ ദിവസം സ്കൂളിൽ ചെന്നപ്പോൾ പച്ചക്കറി വിത്തുകൾ വിതരണം ചെയ്യാനായി സ്കൂളിൽ കൊണ്ടുവന്നിരിക്കുന്നത് അമ്മ കണ്ടു. ആകെ സ്കൂളിൽ കൊണ്ടുവന്നിരിക്കുന്ന വിത്ത് 781 പാക്കറ്റാണ്. ആകെ സ്കൂളിൽ കൊണ്ടുവന്നിരിക്കുന്നത് 781 പാക്കറ്റാണ്. അതിൽ 373 പാക്കറ്റ് വിത്തുകൾ UP ക്ലാസ്സിൽ വിതരണം ചെയ്യാനായി കൊടുത്തു. ബാക്കി എത്ര വിത്ത് പാക്കറ്റ് ഉണ്ട്? ബാക്കി എത്ര പാക്കറ്റ് വിത്തുകളുണ്ട്? എന്ത് ചെയ്യണം? 781 നിന്നോ 373 കുറച്ചാൽ മതി അല്ലേ? 781 നിന്നും 373 കുറച്ചാൽ മതി. നമുക്ക് 781 നിന്നും 373 കുറച്ച് നോക്കാം. വലിയ സംഖ്യയായ 781 നിന്നും ചെറിയ സംഖ്യയായ 373 കുറയ്ക്കണം അല്ലേ? 1 നിന്നും 3നെ എടുത്തു മാറ്റാൻ കഴിയുമോ? കഴിയുമോ? ഇല്ല അല്ലേ? അപ്പോൾ നമ്മൾ തൊട്ടടുത്ത സ്ഥാനത്ത് നിന്നും 10കളുടെ സ്ഥാനത്ത് നിന്നും 1 10നെ 1കളുടെ സ്ഥാനത്തേക്ക് കൊണ്ടുവരുന്നു. അപ്പോൾ 1കളുടെ സ്ഥാനത്ത് 11 ആയി, 10കളുടെ സ്ഥാനത്ത് 8 എന്നത് മാറി 7 ആകുന്നു അല്ലേ? 1കളുടെ സ്ഥാനത്ത് 11 ആയി. 11ൽ നിന്നും 3 പോയാൽ എത്രയാണ്? 8 അല്ലേ? 11ൽ നിന്നും 3 പോയാൽ എത്രയാണ്? 8. അടുത്തത് 10കളുടെ സ്ഥാനത്ത് എത്രയാണ്? 7. 7ൽ നിന്നും 7 പോയാൽ എത്രയാണ്? 0 അല്ലേ? 7ൽ നിന്നും 7 പോയാൽ 0. 100കളുടെ സ്ഥാനത്ത് സംഖ്യ ഏതാണ്? 7ഉം 3ഉം അല്ലേ? 7 100കളുമുണ്ട്, 3 100കളുമുണ്ട്. 7 നിന്ന് 3 പോയാൽ എത്രയാണ് കൂട്ടുകാരെ? 7 നിന്ന് 3 പോയാൽ 4 അല്ലേ? 7 നിന്ന് 3 പോയാൽ 4 ആണ്. അപ്പോൾ ഉത്തരം എത്രയാണ് കിട്ടിയത്? 408. UP ക്ലാസ്സുകളിൽ കൊടുത്തതിന് ശേഷം ബാക്കി വന്നിരിക്കുന്നത് 408 പാക്കറ്റ്. 2, 3, 4, 5 ക്ലാസ്സുകളിൽ കൊടുത്തിരിക്കുന്നത് 329 പാക്കറ്റ് വിത്തുകളാണ്. അപ്പോൾ 1ാം ക്ലാസ്സിൽ കൊടുത്തത് എത്ര പാക്കറ്റ് ആണെന്ന് നമുക്ക് 408ൽ നിന്നും 329 കുറയ്ക്കണം. 8 1കളിൽ നിന്ന് 9 1കളെ എടുത്തു മാറ്റാൻ കഴിയുമോ? ഇല്ല അല്ലേ? അപ്പോൾ തൊട്ടടുത്ത സ്ഥാനമായ 0ത്ത് നിന്നും 0 ആണ് 10കളുടെ സ്ഥാനത്ത്. 10കളുടെ സ്ഥാനത്ത് 0 ആയതുകൊണ്ട് 0ത്തിൽ നിന്ന് നമുക്ക് എടുക്കാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ അതിൻ്റെ തൊട്ടടുത്ത സ്ഥാനമായ 400കളിൽ നിന്നും 1 100നെ എടുത്ത് എവിടേക്ക് കൊണ്ടുവരുന്നു? 10കളുടെ സ്ഥാനത്തേക്ക്. അപ്പോൾ അവിടെ ഒരു 10കളുടെ സ്ഥാനത്ത് 100 ആയി അല്ലേ? അവിടെ നിന്നും 1 10നെ എടുത്ത് നമ്മൾ 1കളുടെ സ്ഥാനത്തേക്ക് കൊണ്ടുവരുന്നു. അപ്പോൾ 10കളുടെ സ്ഥാനത്ത് 9 ആയി, 1കളുടെ സ്ഥാനത്ത് 18 ആയി. ഒന്നുകൂടി പറഞ്ഞുതരാം. 408 കുറയ്ക്കണം 329. 408 കുറയ്ക്കണം 329.
एटेमा कह अब एटे पत् स्थान पति स्थान पूज्यम अवड़े नमुक कहट स्थान नूर स्थान ना नूर स्थान ना नूर अल नूर पत् स्थान को अब पति स्थान नूर मारी पति स्थान पूज्यम अब नूर मार वी अल और पतिने स्थान को अब अवे पदेट पति स्थान पत् अल अब पदेट पदेट कूटे वी पति स्थान रुपया स्थान नूर स्थान नूर अवड़े मून नूर मून नूर मून नूर पूज्य अल मून नूर मून नूर पूज्य अब एवुपति पाकट विलास को अम्मु कुछ कहते कुरबर कू अम्मु आ उ नोकी नोकब तल तल अरमणिकुमान कुंबा मन अच्छन अम्म ई उबू माड़ी कैरी माड़ी कैरी कई अच्छन अम्म मूड़ी आ अरमण एण नोकी आगे एत्र अरमणारो अरूटी एणता अरमणी शेखरच अरूटी एणपति आई अरमण एणिक अम्म उग्रह एंण आ मरती कुंजन नमुक कुछ अरमण को अच्छन सम्मु वेगम कुछ एण अरमण एणिकूटू एत्रो इरूटी नापत् अरमण कुंजन को कुंजन को इरूटी नापत् अरमण अब कुंजन उग्रह आ सुंदर कूड़ी कुरचालो अब अम्मी अच्छन पर नमुक कुछ सुंदर मूड़ी को सुंदर कुछ एणिकूटू एत्रो इरूटी अरुपति अंज कूट आगे एत्र अरमण उेखर अरूटी एणपत् आगे उेखर अरमण अरूटी एणपत् अरमण अल कुंजन को इरूटी नापत् अरमण कुंजन को इरूटी नापत् अरमण सुंदर को इरूटी अरमण अब नमुक आगे कोत्रा नमुक नोकी नोक इरूटी नापत् कूट इरूटी अरुपत् इरूटी नापत् कूट इरूटी अरुपत् ऐड अंज कूटिया ऐ वणसी स्थान इरूटी नापत् कूट इरूटी अरुपत् अंज कूटिया पन् अल अंज कूटिया पन् अब रू स्थान और पत् पत् स्थान ओंद नाल कूटिया नाल अंज अंजोड आूटिया एत्र अंज पद अल अंज पद पद पत् स्थान बाकी नूर स्थान रोत्र मूं मूं रेत्र मूं मूंद रू कूटियालो अंज अल अब अूटी पन्न उत्तर कटी की अूटी पन्न अरमण कुंजन सुंदर तुम्हें
കുഞ്ഞിനുറുമ്പുകൾ കൊടുത്തത്. അപ്പോൾ ഇനി കുഞ്ഞിനുറുമ്പുകൾക്ക് ബാക്കി എത്ര ഉണ്ടാകും അത് കണ്ടെത്താൻ എന്ത് ചെയ്യണം? 686 നിന്നും 512 കുറച്ചാൽ മതി. ആകെയുള്ള അരിമണിയിൽ നിന്നും എന്ത് ചെയ്യണം? കൊടുത്തത് കുറച്ചാൽ മതി. കുഞ്ഞിനണ്ണാനും സുന്ദരിത്തത്തയ്ക്കും കൂടി കൊടുത്തത് കുറച്ചാൽ മതി. 686 കുറയ്ക്കണം 512. 686 കുറയ്ക്കണം 512 എത്രയാണ്? അപ്പോൾ ഉറുമ്പുകൾക്ക് ബാക്കി എത്ര അരിമണികൾ ഉണ്ടായിരുന്നു? 174. എത്ര അരിമണികളായിരുന്നു? 174 അരിമണികളായിരുന്നു ബാക്കി കുഞ്ഞിനുറുമ്പുകൾക്ക് ഉണ്ടായിരുന്നത്. അവർക്കെല്ലാവർക്കും സന്തോഷമായി. അവരും വയറ് നിറച്ച് കഴിച്ച് ബാക്കിയുള്ളത് അവർ ശേഖരിച്ചു വെച്ചു. കൂട്ടുകാരെ, അപ്പോൾ കൂട്ടുകാരെ, ഇപ്പോൾ നിങ്ങൾ പുനഃക്രമീകരണം വരുന്ന സംഖ്യകളെ കുറയ്ക്കാൻ നന്നായി പഠിച്ചു അല്ലേ? ആ, ഇനി നിങ്ങൾക്ക് പുനഃക്രമീകരണം വരുന്ന കുറച്ച് സംഖ്യകളെ കുറയ്ക്കാനും ബാക്കി കണ്ടെത്താനും അങ്ങനെയുള്ള ചില പ്രവർത്തനങ്ങൾ നിങ്ങൾക്ക് തരുന്നുണ്ട്. നിങ്ങൾ അത് ചെയ്ത് നിങ്ങളുടെ ടീച്ചർക്ക് അയച്ചു കൊടുക്കണേ. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണാം. Thank you.